ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പാട്ട് പഠിച്ചാലോ? പാട്ട് പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മുടെ മഞ്ചാടിമാല എന്ന പുസ്തകത്തിലെ 9-ാമത്തെ പേജ് എടുക്കുക. അതിലൊരു ചെണ്ടക്കാരനെ കണ്ടോ? ഇഷ്ടമായോ ചെണ്ടക്കാരനെ? നമ്മുടെ പാട്ടിൻ്റെ പേരാണ് ഡിണ്ടക ഡിണ്ടം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഡിണ്ടക ഡിണ്ടം. പാട്ട് പാടാം, എല്ലാവരും ടീച്ചറൊപ്പം പാടണം കേട്ടോ. കണ്ടോ കണ്ടോ ചെണ്ട, ചെണ്ടയ്ക്കുണ്ടേ മണ്ട, ചെണ്ടക്കാരൻ വന്നാൽ മണ്ടക്കിട്ടടി കൊണ്ടാൽ ചെണ്ടക്കുട്ടൻ മിണ്ടും. ഡിണ്ടക ഡിണ്ടക ഡിണ്ടം. എല്ലാവർക്കും പാട്ടിഷ്ടായോ? ഈ പാട്ട് എല്ലാവരും പാടി പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്വരാക്ഷരം പഠിക്കാം. അടുത്ത സ്വരാക്ഷരം ഏതാണ്? ഔ. പാഠം 13, ഔ. ടീച്ചറുടെ മക്കൾക്ക് ഈ ചിത്രങ്ങളുടെ പേരുകൾ അറിയാമോ? ഔ എന്ന സ്വരാക്ഷരത്തിൽ തുടങ്ങുന്നവയാണിവ. ഔഷധം, ഔൺസ് ഗ്ലാസ്. ഔഷധം, ഔൺസ് ഗ്ലാസ്. രോഗം മാറാൻ ഔഷധം കഴിക്കണം. രോഗം മാറാൻ ഔഷധം കഴിക്കണം. അപ്പോൾ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് രോഗം മാറാൻ നാം കഴിക്കുന്നത്? എന്താണ് രോഗം മാറാൻ കഴിക്കുന്നത്? ഔഷധം. എല്ലാവരും ഒന്നോർക്കെ പറഞ്ഞേ, ഔഷധം. ഔസേപ്പ്, ഔഷധസസ്യം. ഔൺസ്. എല്ലാവരും ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ വാക്കുകളിൽ ആവർത്തിച്ചു വരുന്ന അക്ഷരമേതാണ്? ഏതക്ഷരമാണ് ആവർത്തിച്ചു വരുന്നത്? ഔ. ഔ എന്ന അക്ഷരമാണ് ആവർത്തിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച സ്വരാക്ഷരമേതാണ്? ഔ. ഇനി ടീച്ചറുടെ മക്കളെല്ലാവരും ടു ലൈൻ ബുക്ക് എടുത്ത് ഔ എന്ന അക്ഷരം എഴുതി പഠിക്കാം. ഔ എന്ന അക്ഷരം നമുക്ക് എഴുതി പഠിക്കാം. ആദ്യം നമ്മൾ ഓ എന്ന് എഴുതി. ഓ എന്നെഴുതി എല്ലാവരും പഠിച്ചിട്ടില്ലേ? ഇനിതാ ഇതുപോലൊരു ചെറിയ നായ എഴുതി ഇതുപോലെ വാലിട്ടെഴുതാം. ഔ. എല്ലാവരും പറഞ്ഞെഴുതണേ, ഔ. ഓക്കെ ചിൽഡ്രൻ.